ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നവും വേണ്ട ചേച്ചി. ഞാൻ ഇവിടുന്ന് പൊക്കോളാം. എന്താ അമ്പിളി ഇത്? അത് വേണ്ട ചേച്ചി, അമ്പിളി ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പോകുന്നത്? ആ കൊച്ചിങ്ങനെ വാശി പിടിച്ച പിന്നെ എന്തറിയേ? അതെ, അനുസരിക്കുന്നത് നല്ലത്. അവള് പോണെങ്കി പൊയ്ക്കോട്ടെ, നമ്മളായിട്ട് എന്തിനും തടയി നിൽക്കുന്നേ? അത് വേണ്ട, ഇത്രയും നല്ലൊരാളെ പറഞ്ഞു വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെ, നീയല്ല വല്യമ്മ പറയേണ്ടത്. എന്താ വല്യമ്മ, ഇവള് പോകുന്നില്ലേ നല്ലത്? വേണ്ട, അമ്പിളി എങ്ങോട്ടും പോട്ടെ. ചേച്ചി ഇതാ കുഴപ്പം, മരുമോളെക്കാളും സ്നേഹം ജോലിക്കാരോടാ, പിന്നെന്തെയ്യും? അമ്പിളിയെ വെറുമൊരു ജോലിക്കാരി മാത്രമായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്, ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെ ഇവള്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. വേദ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക ഗൗരി, ഗൗരി പറഞ്ഞ വേദ അനുസരിക്കും. അതൊക്കെ നിന്റെ വെറും തോന്നല, ഞാനല്ല ദൈവം നേരിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും വേദ അനുസരിക്കില്ല. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിട്ട് അവൾ അടങ്ങും. എന്നെക്കാളും നന്നായിട്ട് വേദന സ്വഭാവം നിനക്കറിയാലോ. വാശി പിടിച്ച അവൾ അവിടെ ഇരിക്കേ ഉള്ളൂ. അമ്പിളി ചേച്ചി എന്തായാലും ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് ഒരാളും വിചാരിക്കണ്ട. വിടുന്നില്ലെങ്കി വേണ്ട, പക്ഷേ വേദ എവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു ആരും പ്രതീക്ഷിക്കണ്ട. എന്തിനാ അവളിങ്ങനെ വാശി കാണിക്കുന്നത്? അതും ഇതുപോലൊരു ചെറിയ കാര്യത്തിന്. ചെറിയ കാര്യോ? അത് വല്യമ്മയ്ക്ക്, വേദയ്ക്ക് അങ്ങനെയല്ല തോന്നിയിരിക്കുന്നത്. വല്യമ്മ അവരുടെ വീട്ടിലൊക്കെ വേലക്കാരുടെ മുഖം പോലും പുറത്ത് കാണാറില്ല. അങ്ങനെ വളർന്ന വേദയോടാ അമ്പിളി ഓരോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ചെന്നത്. ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല സത്യം. ആഹാ, അത് നീ പറയുന്നതല്ലേ? നീ ഇങ്ങനെയൊക്കെ പറയൂ. വല്യമ്മ എന്റെ അഭിപ്രായത്തില് ഇവളെ പറഞ്ഞു വിടുന്നത് തന്നെയാ ബുദ്ധി, അല്ലെങ്കിൽ പ്രശ്നം വഷളാവേ. ഇന്നല്ലെങ്കിൽ നാളെ അതെന്തായാലും ചെയ്യേണ്ടി വരും. ഇവളെ പറഞ്ഞു വിടുന്നതിലും കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിലും വേദ തയ്യാറാവുന്ന ആരും വിചാരിക്കണ്ട. അവളെ തൻ്റെ ഉള്ള പെൺകുട്ടിയാ, തീരുമാനം എടുത്താ എടുത്തതാ. അമ്പിളി വിഷമിക്കണ്ട, ഇതെവിടെ വരെ പോകും നോക്കട്ടെ. ഇത് അമ്പിളിക്കെതിരെയുള്ള പോരല്ല മോളെ, അവള് ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മളെ. അതെനിക്ക് മനസ്സിലായമ്മേ, അതുകൊണ്ടാ അമ്പിളി ചേച്ചി വിടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. വഴങ്ങി കൊടുത്താലേ അത് പിന്നെ ശീലമായി മാറും, അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതെന്തായാലും വേണ്ട.